കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥയ്ക്കുള്ളിലെ ശാസ്ത്രത്തെ പഠിക്കാതെ പോയതാണ് ഭാരതത്തിന് സംഭവിച്ച അപജയമെന്ന് ശ്രീകുമാരൻ തമ്പി. കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥയ്ക്കുള്ളിലെ ശാസ്ത്രത്തെ പഠിക്കാതെ പോയതാണ് ഭാരതത്തിന് സംഭവിച്ച അപജയമെന്ന് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. കേസരി നവരാത്രി സർഗോത്സവത്തിലെ സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കഥകളൊന്നും അന്ധവിശ്വാസമല്ല, അവ ശാസ്ത്രം തന്നെയാണ്. നമ്മുടെ കഥയിലെ ശാസ്ത്രത്തെ നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഇനർജിയാൽ നിർമ്മിതമാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഫോം ഓഫ് എനർജി, ഇത് ക്വാണ്ടം ഫിസിക്സ് പറയുന്നതാണ്. ഇതാണ് നമ്മൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. എന്താണ് സച്ചിദാനന്ദം? ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എനർജി. അവർ എനർജി എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മം എന്ന് പറഞ്ഞു. സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മം. സത്ത് എന്നാൽ എന്നുമുള്ളത്, എറ്റേണൽ. എന്നുമുള്ളത് എന്താണോ അതാണ് സത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്തം, അല്ലെ മനസ്സ്, അല്ലെങ്കിൽ ജ്ഞാനം, അറിവ്. ആനന്ദം ബ്രഹ്മം. അതായത് രണ്ടു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. സത്ത് ബ്രഹ്മമാണ്, ചിത്ത് ബ്രഹ്മമാണ്, അറിവ് ബ്രഹ്മമാണ്, ആനന്ദം ബ്രഹ്മമാണ്. അല്ലെങ്കിൽ സത്തിൽ നിന്നുണ്ടാകുന്ന, അറിവിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ബ്രഹ്മമാണ്. ഈ രണ്ടു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ എന്താണ് എന്നുള്ളത് ആണ് ബ്രഹ്മം. കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. സനാതന ധർമ്മ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പ്രഭാഷണം നടത്തി. ജയശ്രീ ഗോപികൃഷ്ണൻ, ബീന സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി ആഘോഷങ്ങളിൽ സർഗസംവാദം നടന്നു. ഡോക്ടർ ആർ രാമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ചാലപ്പുറം കേസരി ഭവനിൽ നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. നവരാത്രിയിലെ ആറാം ദിനം കേസരി ഭവനിലെ പരമേശ്വരം ഹാൾ സർഗസംവാദം കൊണ്ട് സമ്പന്നമായി. കുമാരി കീർത്തനയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ മലബാർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ ആശാലത അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ സുലോചന കാരോത്ത് ഉദ്ഘാടനം ചെയ്തു. അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ആർ രാമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കും തെക്കും കൂട്ടിയിണക്കുന്ന ആത്മീയ ധാരകൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ആദിശങ്കരന്റെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ, ചട്ടമ്പി സ്വാമികളുടെ, അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അനവധി മഹാത്മാക്കളുടെ ജന്മം കൊണ്ട് പുണ്യം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് മലയാളികൾ. ആ കൂട്ടത്തിൽ പറയേണ്ട ഒരു പേരാണ് മാധവ്ജിയുടെ. മാധവ്ജിയുടെ ജന്മം കൊണ്ട് പുണ്യം ലഭിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് സത്യത്തിൽ മലയാളിയുടേത് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. വേദശാഖ നമുക്ക് ധാരാളം ഋഷിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. യാജ്ഞവൽക്യൻ, അഗസ്ത്യൻ, അങ്കിരസ്, മേധാതിഥി, ശൂനശേഖൻ, അവരൊക്കെ ഒരേ സമയം വൈദിക ഋഷികളായിരുന്നു, ശാസ്ത്രജ്ഞന്മാരായിരുന്നു, അങ്ങനെയായിരുന്നു. നവരാത്രി സർഗോത്സവം മാതൃസമിതി ഉപാധ്യക്ഷ പ്രിയ പി ജി, മാതൃസമിതി അംഗം ശോഭാ സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. സരസ്വതി മണ്ഡപത്തിൽ ഭജന, നൃത്തം, ചാക്യാർകൂത്ത് എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ